ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകൾക്കും റിലേഷൻഷിപ്പിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരിക്കും. എസ്പെഷ്യലി സ്നേഹം ലഭിക്കാത്തത് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ചിലപ്പോൾ ഒരാളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആ വ്യക്തിയിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം ലഭിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ സ്വപ്നം മാത്രമായിരിക്കും, ചിലപ്പോൾ നമുക്ക് ലഭിക്കത്തില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? പല ആളുകളും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള, ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. നമുക്ക് വേണ്ടത് എന്താണ്? സ്നേഹമാണ് അല്ലേ? ഈ സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? സമാധാനമാണ് അല്ലേ? നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും, അതാണ് സമാധാനമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്നേഹവും വേണം, സമാധാനവും വേണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഓൾമോസ്റ്റ് നമ്മൾ പോസിറ്റീവായി അല്ലെങ്കിൽ ഹാപ്പിയായി എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിലോട്ട് കടത്തിവിടാനായിട്ട് സാധിക്കുക? നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് സ്നേഹം തിരിച്ചു ലഭിക്കാനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സമാധാനം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കാനും സാധിക്കുക? ടെക്നിക്ക് നോക്കാം നമുക്ക്. നമ്മളെല്ലാവരും ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലേ? ഒന്ന് ബ്രീത്ത് എടുത്ത് വിട്ടേ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് അല്ലേ? ഇതിൽ നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്നേഹം എന്ന് പറയുക, മനസ്സിൽ പറഞ്ഞാൽ മതി. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് സമാധാനം എന്ന് പറയുക. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് സ്നേഹം, ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് സമാധാനം. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 5 മിനിറ്റ് നിരീക്ഷിക്കുക നിങ്ങളുടെ ബ്രീത്തിനെ. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് എന്ത് പറയണം? സ്നേഹം എന്ന് മനസ്സിൽ പറയുക. ബ്രീത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് പറയണം? സമാധാനം എന്ന് പറയുക. ഇങ്ങനെ 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ എന്താണ് ഗുണം? വേർഡ്സിന് വളരെയധികം ശക്തിയുണ്ട് എന്ന് നിങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടായിരിക്കും. അതുതന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഗുണവും. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സമാധാനം എന്ന് പറയുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് നമ്മളെ യൂണിവേഴ്സ് നയിക്കും. അതിനുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റും യൂണിവേഴ്സ് കാണിച്ചു തരും. അത്തരമൊരു സാഹചര്യത്തിലോട്ട് നമ്മൾ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. നമ്മൾ വലിയ വലിയ സെൻറ്റൻസുകളൊന്നും ഉപയോഗിക്കണമെന്നില്ല. സിംഗിൾ വേർഡ്സുകൾ മതി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് സ്നേഹമെന്നും ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് സമാധാനമെന്നും പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സമാധാനവും ഉണ്ടാവും, ഒരു സംശയവുമില്ല. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യണം? പല ആളുകളുടെയും സംശയമായിരിക്കും. നിങ്ങളൊരു 33 ഡേയ്സോ അല്ലെങ്കിൽ 30 ഡേയ്സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്ര ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് വലിയൊരു ചേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തോ മറ്റുള്ളവരിലോട്ട്. അതും അവർക്ക് ചെയ്യുന്ന വലിയൊരു സഹായമായിരിക്കും. കാരണം സ്നേഹവും സമാധാനവും കിട്ടാതെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അവർക്ക് ഈ ഒരു ടിപ്സ് അയച്ചു കൊടുക്കുക, അവർക്ക് ഒരു ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെങ്കിലും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോ മുകളിൽ കാണുന്ന നമ്പറിലോട്ട്. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.